കാട്ടാന ആക്രമണത്തിൽ നേരിമംഗലത്ത് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹം പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എന്നാൽ കളക്ടറുമായി വിഷയം ചർച്ച ചെയ്യാനിരിക്കെ പോലീസ് മൃതദേഹം പിടിച്ചെടുത്തതിനെ കോൺഗ്രസ് വിമർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു. പ്രതിഷേധം തുടരുന്നതിനിടെയാണ് നേരിമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ മരിച്ച ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. കോതമംഗലം ടൗണിൽ പ്രതിഷേധിച്ച ബന്ധുക്കളെയും വിവിധ സംഘടനാ പ്രതിനിധികളെയും നീക്കം ചെയ്ത് ബലപ്രയോഗം നടത്തിയാണ് പോലീസ് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നടപടികൾ പൂർത്തിയാക്കിയ ഉടൻ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് നിലവിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നേരിമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിര ഇന്ന് രാവിലെ 8:30 കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വീടിനടുത്തുള്ള കൃഷിയിടത്തിലെ കൂവക്കിഴങ്ങ് വിളവെടുപ്പ് പിന്നീട് ആന ആക്രമിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി മുന്നിലെത്തിയ കാട്ടാനയെ കണ്ട് ഇന്ദിര ഓടി മാറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചു. തുടർന്ന് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും മുമ്പ് തന്നെ ഫ്രീസറിലാക്കിയ മൃതദേഹവുമായി പ്രതിഷേധക്കാർ കോതമംഗലം ടൗണിലേക്ക് പ്രകടനം നടത്തി. തടഞ്ഞ പോലീസിനെ തള്ളി നീക്കിയായിരുന്നു പ്രകടനം. MPമാരും MLAമാരും അടക്കമുള്ള ജനപ്രതിനിധികൾ കൂടി സ്ഥലത്തേക്ക് എത്തിയതോടെ പ്രതിഷേധം ശക്തമായി. താൽക്കാലിക പന്തൽ കെട്ടി അതിനുള്ളിലും മൃതദേഹം വെച്ചുകൊണ്ടായിരുന്നു ആളുകൾ സമരം നടത്തിയത്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. എറണാകുളം ജില്ലാ കളക്ടർ, കോതമംഗലം DFO, മൂന്നാർ വൈൽഡ് ലൈഫ് ഗാർഡൻ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചിട്ടും മൃതദേഹം വിട്ടു നൽകാൻ ആരും തയ്യാറായില്ല. തുടർന്ന് 3:30 കൂടുതൽ പോലീസ് എത്തി ഈ സമരക്കാരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചത്. സംഭവം അറിഞ്ഞ് മന്ത്രി റോഷി ആകാശിനെ അടക്കമുള്ളവർ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്.